നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർദസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആവുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണോ എന്ന്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആരൊക്കെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഹോസ്പിറ്റൽ അതോറിറ്റീസ് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവും. ഭൂരിഭാഗം കുട്ടികളും ഹോസ്പിറ്റൽ സ്റ്റാഫ് അസൈൻ ചെയ്ത് അതേ സെക്സിനോടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവരെ സിസ് ജെൻഡേഴ്സ് എന്നാണ് പറയുന്നത്. മൈനോറിറ്റി ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് അസൈൻഡ് ആയിട്ടുള്ള സെക്സിൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോടാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ സാധാരണയായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ജെൻഡർ എക്സ്പ്രഷൻ എന്നൊരു ടേം കൂടെയുണ്ട്. അതായത് നമ്മളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയെ നമ്മൾ സൊസൈറ്റിക്ക് മുമ്പിൽ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ മാനറിസംസ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിങ് ആവാം, നമ്മളുടെ മേക്കപ്പ് ആവാം, നമ്മളുടെ ആക്ടുകളാവാം, അതെല്ലാം ജെൻഡർ എക്സ്പ്രഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജെൻഡർ എക്സ്പ്രഷൻ സൊസൈറ്റി നോംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർ, പിന്നെ പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു സബ്സെറ്റ് ആൾക്കാർ, ഇവരെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. വേറൊരു ടേമാണ് ഇൻ്റർസെക്സ് അഥവാ മിശ്രലിംഗം. അതായത് ആ ഒരു കുട്ടിക്ക്, ആ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്. കാരണം ആണിൻ്റെ ജനനേന്ദ്രിയങ്ങളും ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയങ്ങളും ആ കുട്ടിക്ക് കാണാം. അതുകൊണ്ട് നമ്മൾക്ക് സെക്സ് അസൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കണ്ടീഷൻ വരുന്നത് നമ്മൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ആവാം, ക്രോമസോമിൻ്റെ പ്രശ്നങ്ങളാവാം, ജനിതക രോഗങ്ങളാവാം. അപ്പം അതിനെയാണ് നമ്മൾ ഇൻ്റർസെക്സ് അഥവാ മിശ്രലിംഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരും ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഇൻ്റർസെക്സ് ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ഇത് രണ്ടും സിനണിമസ് അല്ല, ഇൻ്റർചേഞ്ചബിൾ ടേംസും അല്ല. ഇൻ്റർസെക്സ് ഉണ്ടാവുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആസ് എ ബ്രോഡ് ടേം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവണം എന്നില്ല. പക്ഷേ അവർ സെക്സ് റീഅസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരാണ്.